ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ വിഷയം മൈഗ്രെയിൻ്റെ തലവേദനയാണ്. ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര തലവേദനയാണ്, മൈഗ്രെയിൻ്റെ തലവേദനയാണ്, അതിനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. നമ്മൾ സുജോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ബെഡ് വെയ്റ്റിംഗിന്, അതായത് വലിയ കുട്ടികളായിട്ടും ബെഡിൽ മൂത്രം ഒഴിക്കുന്ന കുട്ടികൾക്കുള്ള നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ സക്സസ് ആണ്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ നമ്മുടെ ഈ സുജോക്ക് പഠിക്കണം അല്ലെങ്കിൽ അക്യുപങ്ക്ചർ പഠിക്കണം എന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം ചെയ്താൽ മതി. സുജോക്കെന്നോ അക്യുപങ്ക്ചറിനോ പഠിക്കാൻ താല്പര്യമുള്ളവർ, ഞാൻ അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ എവിടെയാണ് പഠിക്കുന്നത്, എത്രയാണ് ഫീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറയാം. ഇപ്പോൾ അടുത്തൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, മൈഗ്രെയിൻ വന്നിട്ട് ചിലർക്ക് ഒരുപാട് ഈ സംസാരിച്ചാൽ വരും, അല്ലെങ്കിൽ ലൈറ്റ് കണ്ടാൽ വരും, അല്ലെങ്കിൽ സൗണ്ട് കൂടുതലായിട്ട് കേട്ടാൽ ഭയങ്കര തലവേദനയായിരിക്കും, സാധാ തലവേദനേക്കാളും ഭയങ്കര തലവേദനയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നല്ല സക്സസ് ആയിട്ട് 5 മിനിറ്റിൽ തന്നെ പെയിന് മാറും നമ്മുടെ ഈ സുജോക്കിൽ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം നമ്മുടെ പെയിന് നമ്മളവിടെ കണ്ടുപിടിക്കാനാണ്. കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, റിയലി സോറി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. നമുക്ക് ഇതുപോലൊരു പ്രോബാണ് ആവശ്യം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്, തലവേദന ഉള്ളവർ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. ഇത് ലെഫ്റ്റ് ഹാൻഡ് ആട്ടോ, നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡായിട്ട് തോന്നും, പക്ഷേ ഇത് ലെഫ്റ്റ് ഹാൻഡാണ്. ലെഫ്റ്റ് ഹാൻഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മുടെ തമ്പില്ലേ, ഈ തമ്പിൻ്റെ ബാക്ക് സൈഡ്, ബാക്ക് സൈഡിൽ ഈ സെൻറ്ററിൽ നെഗത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇത്രയും ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ പ്രോബ്, ഇതെല്ലായിടത്തും ഉണ്ടാവില്ല. ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ട്, ഒരുപാട് ഷാർപ്പും അല്ലാതെ, ഇപ്പോൾ പെണ്ണിൻ്റെ ഒക്കെ നിബ് ആണെങ്കിലും മതി. ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളിങ്ങനെ ഇങ്ങനെ അമർത്തി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് പെയിൻ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ അമർത്തി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ നന്നായിട്ട്, അതായത് നോർമൽ അല്ലാതെ അമർത്തുമ്പോൾ ഒരു പെയിൻ വരുന്നൊരു ഭാഗം ഉണ്ടാവും. ആ ഭാഗം ഈ ഭാഗത്താണ് എനിക്ക് പെയിൻ എന്നുണ്ടെങ്കിൽ, എനിക്ക് മൈഗ്രെയിൻ ഇല്ല എന്നാലും ജസ്റ്റ് ഞാൻ ഉദാഹരണം പറയാം, അവിടെ നന്നായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുക. ഒരു 16 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ പ്രഷർ കൊടുക്കുക. എന്നിട്ട് സ്കിന്നിനെ നിങ്ങൾ ഡാമേജ് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ പ്രഷർ കൊടുക്കുക 16 പ്രാവശ്യം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 5 മിനിറ്റിൽ പെയിന് മാറുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഉണ്ടാകുന്ന ഈ ഇവിടെ ഇത് പറയുന്നത് വെള്ളപ്പയർ എന്നാണ് കേട്ടോ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇംഗ്ലീഷിൽ മോത്ത് സീഡ് എന്ന് പറയും, MOTHSEED എന്നുള്ളത്. ഈ സാധനമാണ്, ഈ സാധനം എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടേപ്പ്, ഈ ടേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ സാധാ പേപ്പർ ടേപ്പ് ആണെങ്കിലും മതി. ഇതിലേക്ക് ഈ സീഡിൻ്റെ ഈ ഭാഗം, ഈ കറുപ്പ് വരുന്ന ഈ ഭാഗമല്ലേ, ഈ ഭാഗമാണ് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചൊടിച്ച് കൊടുക്കുക, ഇങ്ങനെ ഒടിച്ചു കൊടുക്കുക, ഇങ്ങനെ കാണുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നിങ്ങളുടെ കൈൻ്റെ ഈ വശം കാണിച്ചു തരാം. കൈൻ്റെ ഇങ്ങനെ വയ്ക്കുക, ആ കറുപ്പ് ഭാഗം നമ്മുടെ സ്കിന്നിൽ തട്ടണം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. രാത്രി കിടക്കാൻ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന വരുന്ന സമയത്ത് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഇതെടുത്ത് കളയുക. പിന്നെ ഈ സീഡ് തന്നെ നിങ്ങൾ വീണ്ടും ചെയ്യരുത്, നിങ്ങൾക്ക് വീണ്ടും തലവേദന വരുമ്പോൾ ഇതിൽ ചെയ്യരുത്, നമ്മൾ പുതിയ സീഡ് വേണം എടുത്ത് ചെയ്യാൻ. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കൈ കൊണ്ട് മീൻസ് എന്നെയാണ് നിങ്ങൾക്ക് ഷിഫ നൽകുക, അതായത് നിങ്ങളുടെ അസുഖം ഭേദമാക്കാൻ എന്നെയാണ് നമ്മുടെ റബ്ബ് നിയോഗിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഷിഫ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല, നമുക്ക് വേറെ മാർഗ്ഗങ്ങൾ നോക്കേണ്ടി വരും. മിക്ക ആൾക്കാർക്കും ഇതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്യുപങ്ക്ചറോ സുജോക്കോ പഠിക്കണം എന്നാഗ്രഹമുള്ളവർ, കുറേ ആൾക്കാർ എന്നോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാനിതിപ്പോൾ പറയാൻ കാരണം. ആഗ്രഹമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ചോദിക്കുക, ഞാൻ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. പഠിപ്പിക്കുന്നവരായിട്ട് നിങ്ങളെ ലിങ്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എൻ്റെ കൂടെ ഇതുവരെ എല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.